ഇന്നും നിങ്ങൾ തലമറക്കാറെയാണ് മീങ്കാരന്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്നതെങ്കിൽ, ഇന്നും നിങ്ങൾ തലമറക്കാറെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിൽ, എന്റെ പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ തുരുമ്പാണ്. ആ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ പിന്നെ കഴിയൂല. അങ്ങനെ തുരുമ്പ് പിടിച്ചു പോയ ഹൃദയത്തിന് പരലോകത്ത് രക്ഷയില്ല. ഇല്ലാ മന്നത്തല്ലാഖൽബിൻ സലീം, രക്ഷ പ്രാപിച്ച ഹൃദയത്തിനല്ലാതെ, സലീമാന ഹൃദയത്തിനല്ലാതെ അല്ലാന്റെ പരലോകത്ത് രക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടു മരുന്ന് പടവങ്കോട് പള്ളികടമുറ്റപ്പിനെന്ന് തുരുമ്പ് പിടിച്ചു പോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ സമ്മാനിക്കുന്ന രണ്ടു മരുന്ന് സ്വീകരിച്ചു കൊണ്ട് വേണം പോകാൻ. ഒന്നാമത്തെ മരുന്ന് ദിക്കുറുൽ മൗത്ത്. അന്നാ ടോൺ കഴിച്ചാ മരിക്കൂല ആരാ പറഞ്ഞത്? ദാത്തമാരെ ലേ, പത്രത്തിലൂടെ കാണുന്ന രക്ഷാമന്ത്രങ്ങൾ എഴുതി കെട്ടിയ മോതിരങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ മോതിരങ്ങളും, അതുപോലെ തന്നെ പിന്നെ ആ മനുഷ്യ ദൈവങ്ങൾ സമ്മാനിക്കുന്ന മറ്റ് ആ മാരണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സഹോദരിമാർ, മരണം വരൂല, അപകടം വരൂല, ദുഃഖം വരൂല, ദുരന്തം വരൂല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ, മരണസ്മരണ ജീവിതത്തിൽ ഉണ്ടാക്കണം നമ്മൾ. ഉണ്ടായില്ലെങ്കിൽ നാളെ അതുണ്ടാകും. നാളത്തെ ആത്മാവിന്റെ നൊമ്പരങ്ങൾ എന്ന രണ്ടു മണിക്കൂറത്തെ പ്രഭാഷണം കേൾക്കുമ്പോ എന്റെ സഹോദരങ്ങളുടെ മനോപുകരത്തിൽ അതുണ്ടാകും, അതുറപ്പാണ്. എത്ര കൂട്ടുകാരെ നെഞ്ചത്തിലേക്ക് മണ്ണ് വാരിയിട്ട കരങ്ങളാ നമ്മുടേത്. അതുകൊണ്ട് തുരുമ്പ് പിടിച്ചു പോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മനുഷ്യന് പറയാറുള്ളത് എന്താ? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, അല്ലാഹുവേ നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിന്റെ നാമത്തിൽ ഞാനിതാ മരിക്കുന്നു, ഞാനിതാ ജീവിക്കുന്നു. മരിക്കുന്നു എന്ന് ആദ്യം പറയാ ഉറങ്ങാൻ കിടക്കുമ്പോ. സഹോദരിമാർ ആലോചിച്ചേ, മരണം എല്ലാവർക്കും വലിയ വെറുപ്പാണ്, മരണത്തിന്റെ ചിന്തകളും വെറുപ്പാണ്. ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയില്ലടാ ശുക്കൂറേ, ദുആ സ്വീകരിക്കണ സമയടാ, അള്ളാഹു അങ്ങ് മരിപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് വായ പൊത്താൻ നിർദ്ദേശിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ ഒന്നാമത്തത് മരണസ്മരണ, രണ്ടാമത്തതോ വതിലാവത്തുൽ ഖുർആൻ, വതിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദലാണ്. രണ്ടാമത്തെ അല്ലാഹുവിന്റെ ഖുർആനോദലാണ് മരണസ്മരണ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒന്നാമത് ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റുന്ന മരുന്നായി, രണ്ടാമത്തത് പടച്ച റബ്ബിന്റെ ഖുർആനോദലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുടെ മനോമുഖരത്തിൽ കറുപ്പ് ബാധിക്കൂല, തുരുമ്പ് പിടിക്കൂല, ക്ലാവ് പിടിക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതണം, നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കണം. ഖുർആനിനോടൊരു അടുപ്പവും താല്പര്യവും നമുക്ക് ഉണ്ടാവണം. ഇന്ന് കുടുംബശ്രീയിൽ നിന്ന് ഒരു 100 രൂപ കിട്ടി, ഭർത്താവ് കാണാതെ ഒളിപ്പിച്ച് വെക്കണം എന്ന് ഭാര്യമാര് തീരുമാനിച്ചാൽ ഭാര്യമാർ ആ പൈസ എവിടെയാണ് കൊണ്ടുവെക്കുക? അലമാരയ്ക്കകത്ത് വെച്ചാ കൊണ്ടുപോകും, മേശയ്ക്കകത്തിട്ടാ കൊണ്ടുപോകും, അരപ്പാമ്പെട്ടിയിലിട്ടാ കൊണ്ടുപോകും, ടിവിയുടെ അടിയിൽ വെച്ചാ കൊണ്ടുപോകും, കാസറ്റിന്റെ ഇടയിൽ വെച്ചാലും കൊണ്ടുപോകും. ആകെ മച്ച വരാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അകത്തെടുത്ത് ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ ഭർത്താവിന് അങ്ങോട്ട് വരുന്ന പരിപാടിയില്ല, ഭർത്താവും ഖുർആനുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ പള്ളികളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്, നിറക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഖുർആൻ നമ്മെ ശപിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് 3 പ്രാവശ്യം ഓതിയിട്ടാണ് ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സൂറത്തുണ്ട്, അത് 3 പ്രാവശ്യം ഓതിയിട്ടാണ് ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോ 101 പ്രാവശ്യം ആ സൂറത്ത് ഓതിയാൽ മാതാപിതാക്കളുടെ തലയിലേക്ക് അള്ളാഹു സ്വർഗീയ കിരീടം വെച്ചു കൊടുക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് സ്വർഗീയ കിരീടം, ഖുർആനിന്റെ ശാപം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്.
നല്ല ഒരു സ്വതക്ക എല്ലാവരും ഒന്ന് കയ്യിലെടുക്കണം. പിരിവിന് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഇന്നലെ എനിക്ക് ഒരു നിരാശ തോന്നിപ്പോയി, കാരണം എല്ലാവരും വന്നു എന്നെങ്കിലുമൊക്കെ ചെറിയൊരു സ്വതക്ക നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വേദിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ഈ സരസിലേക്ക് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ തരുന്ന ചെറിയൊരു സ്വതക്ക വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാവരുടെ മുന്നിലും കൊണ്ടു ചെല്ലണം. റഹ്മാനായ പടച്ച റബ്ബ് നമ്മുടെ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഈ അനുഗ്രഹീതമായ ഇൽമിന്റെ വേദിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്ക സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സലാത്തി അല്ലി ഈ ബക്കറ്റിലേക്ക് ഇന്ന് സ്വതക്ക ഇടാൻ പോകുന്നവർക്ക് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വതക്ക ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ രാജസയ്യിദായ നാഥാ, മനോഹരമായ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണോ എന്തൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നുവോ ആ നിയ്യത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ പടച്ചവനെ എന്ത് ആഗ്രഹമാണോ അവിടെ മനസ്സിലുള്ളത്, എന്തുദ്ദേശമാണോ അവിടെ മനസ്സിലുള്ളത്, ഈ സ്വതക്ക ചെയ്യുന്നതോടുകൂടി ആ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ രാജസീതായ പടച്ചവനെ ഇതിലേക്ക് സ്വതക്കയിടുന്നവനെ നീ ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലാ, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ, അവിടെ മക്കൾക്ക് മാരകമായ രോഗം നീ കൊടുക്കല്ലേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സഹോദരങ്ങളും അവരവരാൽ കഴിയുന്നത് കാര്യമായ വലിയ സ്വതക്ക ഒന്നും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് മാത്രം അറിയുന്നതാണ്. പേരില്ല, പ്രശസ്തിയില്ല, അഡ്രസ് ഇല്ല, ഒന്നുമില്ല. ഒരു കാര്യം നടക്കണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു സ്വതക്ക എടുക്കും. ആ സ്വതക്ക വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാ ഈ സഹോദരങ്ങളുടെ ഈ കൊണ്ടുവരുന്ന ആ പിന്നെ ബക്കറ്റിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇടുക. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ആഗ്രഹം മനസ്സിൽ കരുതി, എന്തുദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വതക്ക ചെയ്യുന്നുവോ റഹ്മാനായ പടച്ച റബ്ബ് അവരുടെ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആരക്ക്. അപ്പൊ അസറായിൽ വരുന്നതിന് മുമ്പ് തുരുമ്പ് പിടിച്ച ഹൃദയത്തെ വെളുപ്പിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. കുഞ്ഞുമക്കൾ മരിക്കുന്നു, പ്രായം ചെന്നവർ മരിക്കുന്നു, അതുപോലെ ഒരുപാട് പ്രായമുള്ളവർ മരിക്കാതെ വീട്ടിൽ കിടക്കുമ്പോ അവരുടെ മക്കളും ചെറുമക്കളും മരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയം എത്തിക്കഴിഞ്ഞാ നമ്മളെല്ലാവരും പോയേ പറ്റൂ. അങ്ങനെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ ഇന്നലെയും ഇന്നും പറഞ്ഞ എല്ലാ സ്വഭാവ ഗുണങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ നയിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്രായിൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിനു മുമ്പ് ഒരുങ്ങി തയ്യാറെടുക്കുക, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാറ്. ഇന്നെന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ. അറിഞ്ഞുകൂടാത്തവരുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഈ സമുദായത്തിന്റെ പരാജയം. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ മാസത്തിൽ അവസാന 10 ദിവസത്തെ അട്ടക്കുളങ്ങര പള്ളിയിലെ ഇഹ്തികാഫ്, ഒരു ദിവസം നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കും അവിടെ വരാം. ഇൻഷാല്ലാ 2 മണിക്കൂർ പ്രസംഗം, അത് കഴിഞ്ഞ് ദുആ. നോമ്പ് 20 മുതൽ എല്ലാ രാത്രികളിലും ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു സഹോദരൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ ഇന്ന് മൂന്ന് പ്രാവശ്യം ഓതാൻ പോകുന്ന സൂറത്ത്. ചെറിയ സൂറത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഈ ചെറിയ സൂറത്ത് ആ സഹോദരനോട് ജീവിതത്തിന്റെ വിജയത്തിന് ഓതാൻ പറഞ്ഞപ്പോ പറയാണ്, ഉസ്താദെ മലയാളത്തിൽ ഒന്ന് എഴുതി തരൂ എന്ന് ചോദിക്കാം. സങ്കടം തോന്നിപ്പോയി. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ഒരുപക്ഷെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള കൂട്ടുകാരനുമായിരിക്കാം. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ആ സഹോദരനെ ഗുണപാഠമാക്കി എടുത്തുകൊണ്ട് എന്റെ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളോട് പറയുകയാണ്,
നഴ്സറിയിൽ പോകുന്ന കുഞ്ഞു പോലും കാണാതെ ഓതുന്ന കുൽഹു അല്ലാഹു അല്ലാഹു സമദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ഓതാൻ 27 വയസ്സുള്ള സഹോദരന് കഴിയുന്നില്ല എങ്കിൽ മാതാപിതാക്കളായ നമ്മളൊക്കെ മക്കളെ ഏത് കോലത്തിലാ വളർത്തുന്നത്? മദ്രസയിലൊന്ന് ശ്രദ്ധിക്കാൻ, മദ്രസയുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കാൻ. എന്തിനേറെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ മക്കളോട് പറയണം, സ്കൂളിൽ നീ കൊണ്ടുപോകുന്ന പുസ്തകവും മദ്രസയിൽ കൊണ്ടുപോകുന്ന പുസ്തകവും എടുത്തുകൊണ്ട് വരാൻ പറയാം. സ്കൂളിൽ കൊണ്ടുപോകുന്ന പുസ്തകം പെട്ടെന്ന് എടുത്തുകൊണ്ട് വരും, അതിന്റെ ബൈൻഡ് വെള്ളം വീണാൽ തെറിച്ചു പോകുന്ന ചേമ്പിലെ പോലെ വില കൂടിയ ബൈൻഡാണ് സ്കൂളിലെ പുസ്തകത്തിൽ ഇട്ടിരിക്കുക. മദ്രസയുടെ പുസ്തകം ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞു പോയവനെ കാണുന്നില്ല. വാപ്പ വിളിച്ചു നോക്കി, എടാ എവിടാ ചെയ്താനെ, മദ്രസയുടെ ബുക്ക് എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. ഇപ്പൊ വരാ വാപ്പ, അഹ്ലാക്ക് കണ്ടില്ല, അഹ്ലാക്ക് പോയി. അവസാനം വിറക് വരെയെന്ന് 2 പേപ്പർ, അടുക്കളയെന്ന് 3 പേപ്പർ എല്ലാം കൂടെ എടുത്ത് ഒട്ടിച്ചിട്ട് വരുമ്പോ ദീനിയാത്തിന്റെ ഒരു കടലാസ് കണ്ടില്ല. അതെവിടെടാ? അത് ഇന്നലെ ഉമ്മാമാരെ കട്ടിന്റെ അടി കിടക്കണേ. ഞാൻ പോയി നോക്കട്ടെ ഉമ്മാമാരുടെ അടുത്ത് പോവാം. ഉമ്മാമാരുടെ അടുത്ത് ഇല്ല, ഉമ്മാമ ദീനിയാത്തിന്റെ കടലാസ് ഇങ്ങനെ കീറിയിട്ടുണ്ടല്ലോ, ചവിക്കാത്. ദീനിയാത്തിന്റെ കടലാസ മദ്രസയുടെ നമ്മുടെ പുസ്തകത്തിന്റെ അവസ്ഥയതാ. ഓർത്തു നോക്കണം നമ്മൾ. ഈ ഒരവസ്ഥയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപകടമാണ്, പരാജയമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അസ്രായിൽ പല സ്ഥലങ്ങളിലും വന്നു, പലരെ മുമ്പിലും വന്നു, പലരെയും കൊണ്ടുപോയി. എന്റെയും നിങ്ങളുടെയും മുമ്പ് വരുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ പളുങ്കുപോലെ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുള്ള രണ്ടുപേരും എന്താണ്? എല്ലാ ദിവസവും ഞാനിന്ന് മരിക്കുമോ? ആരോഗ്യത്തോടെ നടന്നവര് മരിച്ചില്ലേ? ആഫിയത്തോടെ നടന്നവര് മരിച്ചില്ലേ? ഇന്ന് വരെ മരുന്ന് പോലും കടിക്കാതെ ഹോസ്പിറ്റലിൽ പോലും കയറാതെ ഇരുന്നവര് മരിച്ചില്ലേ? അതുകൊണ്ട് ആ മരണസ്മരണ രണ്ടാമത്തൊരു തിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ രണ്ടു മരുന്ന് ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് അൽഹംദുലില്ലാ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 51 പ്രാവശ്യമെങ്കിലും എന്റെ സഹോദരങ്ങൾ സഹോദരിമാർ ഓതിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീ മാ ബഅദിൽ മൗത്, മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിക്കാതിരിക്കാൻ, അപകടത്തിൽ മരിക്കാതിരിക്കാൻ, ദുരന്ത ദുരിതത്തിൽ മരിക്കാതിരിക്കാൻ, അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ ദുആ ലിസ്റ്റ് എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട 1-2 പേരുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം. കാരണം ഈ നല്ല സദസ്സിൽ ഏറ്റവും അനുഗ്രഹമായത് മഴ നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിന് ഒരു കാരണമാണ് എന്നതാണ്. മെനിങ്ങാന്ന് വരെ മഴയില്ലായിരുന്നു, ഇന്നലെ മുതൽ മഴ തുടങ്ങി. എങ്കിലും നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാതെ ഈ വിശാലമായ സ്ഥലത്ത് മഴ പെയ്താൽ നമ്മൾ എവിടെ ഓടും? പള്ളിക്കകത്തിരിക്കാനുള്ള സൗകര്യത്തിലൊക്കെ നിറഞ്ഞ ആൾക്കാരിരിക്കുകയാണ്. മാറിയിരിക്കാൻ സ്ഥലമില്ല. എത്ര ടാർപ്പ് കെട്ടിയാലും മഴ ശക്തമായി പെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തളരും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയാം. മഴ ഒന്ന് മാറി നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഈ പള്ളിയുടെ വറക്കത്തും അനുഗ്രഹവും കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവേശത്തോടെ ഈ സമയം വരെയും അത് കൊണ്ടെത്തിച്ചു. ഗൾഫിൽ നിന്നും ഒരു പിതാവ് മക്കളുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ അൽഹംദുലില്ലാ സംഭാവന. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കൾക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീഫ ബീവി ഷഫീറ മനസ്സിൽ 500 രൂപ. കുടുംബത്തിൽ എല്ലാവർക്കും രോഗമാണ്, രോഗങ്ങളൊക്കെ മാറി ആഫിയത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. പാലിയോട് അബൂസാലി 1000 രൂപ ദുആ ചെയ്യാൻ. അള്ളാഹു മേൽപ്പറയപ്പെട്ട സഹോദരിയുടെയും ഈ സഹോദരന്റെയും ജീവിതം അള്ളാഹു വിജയത്തിലെത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സനൂജ ബീവി RSN ഹൗസ് 500 രൂപ. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹു ആ സഹോദരിയുടെ ഭർത്താവിന് ആഫിയത്തോട് അനുഗ്രഹിക്കട്ടെ. അവസാന ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദുആ ചെയ്യുമെന്നറിയിക്കുന്നു. അതുപോലെ ദുആ ചെയ്യുന്നതിന് വേണ്ടി വേറെ 1000 രൂപ. അള്ളാഹു ഈ സദഖകളെ സ്വീകരിക്കട്ടെ. അവരുടെ മനസ്സിന്റെ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. ഷാജി ബി എം ബി 1001 രൂപ അൽഹംദുലില്ലാഹ് സംഭാവന അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ആ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ ഈ രാവിലെ ഓർത്തു. ആ സഹോദരൻ ആ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ 11 സലാത്തും 3 സൂറത്തുൽ ഇഖ്ലാസും ഓതി, കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഒത്തിരി ദൂര സ്ഥലത്തിൽ നിന്ന് വാദ കേൾക്കാൻ വന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ ദുആ ഒരു നേട്ടമായിരിക്കണം. ജീവിതത്തിൽ വലിയ ഒരു വിജയത്തിന് ഈ ദുആ ഒരു കാരണമായിരിക്കണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ സദസ്സിന്റെ മുമ്പിലേക്ക് എഴുന്നിട്ട് നിന്നുകൊണ്ട് മുമ്പിലേക്ക് വരിക. ആ പള്ളി ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവർക്ക് സദസ്സിന്റെ മുമ്പിലേക്ക് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരിരുന്നാൽ മതി, സഹോദരങ്ങളൊക്കെ എഴുന്നിട്ട് മുമ്പിലേക്ക് വരിക. ഇൻഷാല്ലാ ദുആ ചെയ്യാണ്. ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആയാണ്. അപ്പോ അത് ഒരു സമാധാനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ് ദുആ. ഒരിക്കലും നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് അൽഹംദുലില്ലാ 11 സലാത്ത് ചൊല്ലി, അതിലുപരി സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതി, മൂന്ന് പ്രാവശ്യം ഓതി നമ്മൾ ദുആ ചെയ്യാൻ പോവാൻ. ഇൻഷാല്ലാ ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ വാദു പരിപാടിയുടെ പരിപൂർണമായ വിജയത്തിന് വേണ്ടി ധാരാളം പേര് സദഖ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായി. ആ ലിസ്റ്റൊക്കെ ഇൻഷാല്ലാ നാളെ വായിക്കും. അതിന്റെ കൂടെ നാളെ ആർക്കെങ്കിലും സദഖ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 100, 500, 1000 ഒക്കെ നമുക്ക് കൊടുക്കണമെന്ന് ആ മനസ്സിൽ കരുതുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവര് നാളെ വരുമ്പോ ഈ സദസ്സിൽ